ഓരോ കുടുംബത്തിനും. സംയുക്ത ട്രേഡ് യൂണിയൻ അതിനെതിരെ അന്ന് ഈ നയത്തിന്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്ത് എന്താണ് എന്ന് ജനങ്ങളോട് ഈ രാജ്യത്തിന്റെ തൊഴിലാളികൾ വിശദീകരിച്ചപ്പോഴും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പോലുള്ള വാഗ്ദാനങ്ങൾ നൽകി NDA എന്ന മുന്നണി ഈ രാജ്യത്ത് ഞങ്ങൾ സാമ്പത്തിക വിപ്ലവം, ഭക്ഷണത്തിലുള്ള വിപ്ലവം മാറ്റിയെടുക്കും നടത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കള്ളപ്രചാരണം നടത്തി ഈ രാജ്യത്ത് 60 വർഷം ഭരിച്ച കോൺഗ്രസ് സർക്കാർ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് എന്ത് നേടിക്കൊടുത്തു, ഈ രാജ്യത്ത് പണങ്ങൾ മുഴുവനും സമ്പത്ത് മുഴുവനും വിദേശത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചു. മാർച്ച് 15 പ്രതിഷേധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇന്ന് എല്ലാ നിയോജക മണ്ഡല തലങ്ങളിലും സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. 2018 ഫെബ്രുവരി 22 ന്യൂഡൽഹിയിലെ INDUC ഓഫീസിൽ ചേർന്ന കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ ആലോചനായോഗം നമ്മുടെ രാജ്യത്തെ തൊഴിലാളി സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർച്ച് 15 ഇന്ന് ദേശീയ തലത്തിൽ പ്രതിഷേധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. കേരളത്തിൽ 2018 ഫെബ്രുവരി 27 CITU സംസ്ഥാന ആസ്ഥാന മന്ദിരത്തിൽ ചേർന്ന കേരളത്തിലെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന യൂണിയനുകളുടെയും സംയുക്ത യോഗം ഇന്നേ ദിവസം കേരളത്തിലും പ്രതിഷേധ ദിനവും മറ്റ് പരിപാടികളും ആചരിക്കാൻ തീരുമാനിച്ചു. നേരത്തെ തന്നെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ട്രേഡ് യൂണിയനുകളും വളരെ പ്രധാനപ്പെട്ട 12 മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്ത് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിന്റെ തുടർച്ചയെന്നോണമാണ് വളരെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധ പരിപാടിയും മറ്റ് സമര പരിപാടികളും സംഘടിപ്പിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് അതല്ലെങ്കിൽ NDA രാജ്യത്ത് നടപ്പിലാക്കിയ തൊഴിലാളി വിരുദ്ധ പരിപാടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അഭിമുഖീക പ്രശ്നങ്ങൾ രാജ്യത്ത് ധർണ നടത്തി വരുന്നു. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയം നടപ്പിലാക്കുമ്പോഴും തൊഴിലാളി സമരം നടത്തുന്നത് കഴിഞ്ഞ UPA സർക്കാർ